ಎಚ್ ಡಾಕ್ಟರ್ ಚಾರ್ಲ್ಸ್ ಲಿಯಾನ್ ಕೆಸಿಬಿಸಿ ವಿದ್ಯಾಭ್ಯಾಸ ಕಮಿಷನ್ ಸೆಕ್ರೆಟರಿ ತಿರುಮಲಬಾ ಸಭಾ ಸಂಘದಿನ ತುಡಕ್ಕಂ ಪಾಲನ ആഭിമുഖ്യങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വേണം. മാർക്ക് ആലഞ്ചേരി സി എം സി സന്യാസ സമൂഹത്തിൽ ആദ്യമായി അമേരിക്കൻ സ്വദേശിനിയായ സന്യാസാർത്ഥിനി മത്തായിയുടെ കുടുംബത്തിന് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പൂർണ്ണ പിന്തുണ. മാർക്ക് റിമിജ്യൂസ് ഇഞ്ചനി യുവജനങ്ങൾ ധൈര്യം കൈവിടരുത്. മാർക്ക് ആലഞ്ചേരി റവറൻഡ് ഡോക്ടർ ചാൾസ് ലിയോൺ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതാംഗമാണ് റവറൻഡ് ഡോക്ടർ ചാൾസ് ലിയോൺ. ഫാദർ ജോസ് കരിവീലിക്കൽ കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് ഇദ്ദേഹം ചുമതലയേറ്റത്. കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസിന്റെ സാന്നിധ്യത്തിലായിരുന്നു സ്ഥാനമേറ്റെടുക്കൽ. കോവിഡ് 19 പ്രോട്ടോകോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതാദ്യമായി മെത്രാൻമാരുടെ സിനഡ് ഓൺലൈനിലാണ് നടന്നത്. സഭയുടെ 28-ാമത് സിനഡിന്റെ 2-ാമത്തെ സമ്മേളനമാണ് 3 ദിവസമായി നടന്നത്. സഭയുടെ അജപാലനപരമായ കാഴ്ചപ്പാടുകളിൽ വിശ്വാസികൾ സമഗ്രമായ വികസനത്തിന് പ്രാധാന്യം നൽകി അജപാലന ശുശ്രൂഷ രംഗം നവീകരിക്കണമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി മെത്രാൻ സിനഡിന്റെ 2-ാം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സി എം സി സന്യാസ സമൂഹത്തിൽ ആദ്യമായി അമേരിക്കൻ സ്വദേശിനിയായ സന്യാസാർത്ഥിനി. സീറോ മലബാർ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ സഭയിൽ വനിതകൾക്ക് വേണ്ടിയുള്ള പ്രഥമ തദ്ദേശീയ സമർപ്പിത സമൂഹമായ സി എം സി സന്യാസി സമൂഹത്തിലേക്ക് ആദ്യമായി അമേരിക്കൻ സ്വദേശിനിയായ സന്യാസാർത്ഥിനി. വിശുദ്ധേവ സേബിതാന്റെ നാമത്തിലുള്ള ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളിലെ പഠനമാണ് തന്റെ ജീവിതത്തിൽ ആത്മീയതയുടെ വിത്തുകൾ പാകി നിന്ന് കാര്യയിലുള്ള സി എം സി മഠത്തിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡിയാന പറയുന്നു. മത്തായിയുടെ കുടുംബത്തിന് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പൂർണ്ണ പിന്തുണ. മാർക്ക് റിമിജ്യൂസ് ഇഞ്ചനാനിയിൽ വനപാലകരുടെ കസ്റ്റഡിയിൽ മരിച്ച കർഷകൻ പി പി മത്തായിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണം. കുടുംബത്തിന് സംരക്ഷണം ലഭ്യമാക്കണം. ഇതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചേ മതിയാവൂ എന്ന് മാർ റിമിജ്യൂസ് ഇഞ്ചനാനിയൽ. മലയോര കർഷകർക്ക് ഭീതിയോടെ മാത്രമേ വനപാലകരെ കാണാൻ കഴിയൂ. മത്തായിയുടെ വീടിന് മുൻപിലുള്ള കർഷക സംഘടനയുടെ ദേശീയ ഐക്യവേദിയായ രാഷ്ട്രീയ കിസാൻ മഹാസംഘ് നടത്തിയ ഐക്യദാർഢ്യ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ഇൻഫാം ദേശീയ രക്ഷാധികാരിയായ അദ്ദേഹം. യുവജനങ്ങൾ ധൈര്യം കൈവിടരുത്. ആലഞ്ചേരി കോവിഡ് വ്യാപനത്തിന്റെ കാലത്ത് യുവജനങ്ങൾ നഷ്ടധൈര്യരാകരുതെന്നും നമ്മിൽ തന്നെയുള്ള ആത്മവിശ്വാസം വീണ്ടെടുപ്പിന്റെ കാലമായി മാറ്റണമെന്നും കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി. സീറോ മലബാർ യൂത്ത് കമ്മീഷനും എസ് എം വൈ എമ്മും സംഘടിപ്പിച്ച ത്രിദിന ഗ്ലോബൽ യുവജനാധ്യാനം പെനുവേലിൽ മുഖ്യ സന്ദേശം നൽകുകയായിരുന്നു കർദിനാൾ. സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി.